ഒരു മിനിറ്റ്, ഞാൻ ഈ ടോർച്ച് ഒന്ന് എട്ടിമിനോട് കൊടുക്കട്ടെ. എട്ടിമേ ഇതൊന്നും സൂക്ഷിച്ചു വെക്കണേ. അല്ല, ഇതെന്താ സംഭവം വെച്ചാല് ഇൻട്രോയില് ഇവിടെ കറന്റ് ഉണ്ടായിരുന്നില്ല, മീനാക്ഷിയുടെ എന്തൊക്കെയോ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മൊത്തത്തിൽ ടോർച്ചൊക്കെ ആയിട്ടാണ് ഞാൻ കടന്നു വന്നത്. ശരി, അപ്പൊ എന്തായാലും തുടങ്ങാം. അതാ പറയാൻ വന്നത്. പ്രസന്നലാൽ അങ്കിൾ, മഹേശ്വരി അമ്മ, നമുക്ക് തുടങ്ങാം. മത്സരത്തിന്റെ നിയമങ്ങളൊക്കെ അറിയോ? അപ്പൊ മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ടുപേരുടെയും ജോയിന്റ് അക്കൗണ്ടിന്റെ എ ടി എം കാർഡ് വേണ്ടേ? വേണം വേണം. അതെ, ജോയിന്റ് അക്കൗണ്ട് അല്ല കേട്ടോ. അല്ലേ? അല്ല. പ്രസന്നലാൽ ഒരാളുടെ പേര് മാത്രാണുള്ളൂ. ആണോ? അതായത് ഒരാളുടെ പേരിലാണ് എ ടി എം അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്. ആന്റി, എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഒരു കുഴപ്പമില്ല. ശരി, അപ്പൊ എന്തായാലും അങ്കിളുടെ പേരിലാണ് എ ടി എം അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്. ആ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപയുണ്ട്. ദാ അതിന്റെ എ ടി എം കാർഡാണ്. വളരെ സേഫ് ആയിട്ട് എന്റെ കയ്യിലുണ്ടാവും. ഓക്കെ. മനോരമ മാക്സ് ഹോങ്കോങ്ങിലൂടെ സംപ്രേഷണത്തിനൊപ്പം വേഗത്തിൽ ശരിയുത്തരങ്ങൾ രേഖപ്പെടുത്തുക. ഏറ്റവും വേഗത്തിൽ ശരിയുത്തരങ്ങൾ അയക്കുന്നവരിൽ ഒന്നാം സ്ഥാനക്കാർക്ക് മത്സരാർത്ഥിക്ക് ലഭിക്കുന്ന അതേ തുക സമ്മാനമായി ലഭിക്കുന്നു. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എടിഎം ചോദ്യം: കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ഡി തെലങ്കാന. അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? അറിയിച്ച ഉത്തരം ശരിയാണ്. പോയിട്ടുണ്ടോ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തില്? ഇതുവരെ നടന്നിട്ടില്ല കുഞ്ഞെ, എപ്പോഴും പോണോന്ന് വിചാരിക്കും. ഞാൻ ലാലിനോട്ട് കല്യാണം കഴിഞ്ഞിട്ട് ആകെ ഒരു കാര്യം പറഞ്ഞത് ഇവിടെ പോണോന്നാ, പക്ഷെ ഇതുവരെ പോകാൻ പറ്റിയില്ല. അതെന്താ? അതെ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് മഹേശ്വരി ഒരുപാട് കാര്യങ്ങൾ ഇന്ന് വരെ ഞാൻ നോ ഒന്നിനും പറഞ്ഞിട്ടില്ല. നമ്മൾ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള വേറൊരു കാര്യം. എല്ലാത്തിനും ഞാൻ യെസ് പറഞ്ഞിട്ടുണ്ട്. അമ്പളമ്മനെ പിടിച്ചേരാന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെ, അങ്ങളെ യെസ് മാത്രമേ പറയുള്ളൂ, ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. ഈ ചെയ്യാൻ പറ്റാത്ത കാര്യം എന്തിനാ പ്രോമിസ് ചെയ്യാൻ പോകുന്നത്? അല്ലേ, ചെയ്യുന്നതിലല്ല കാര്യം, നമ്മൾ യെസ് പറയുക. ചെയ്യാന്നുള്ളത് പിന്നത്തെ പ്രശ്നമല്ലേ. അങ്ങനെ യെസ് പറയുമ്പോ നമ്മളൊരു ആഗ്രഹം കൊടുക്കല്ലേ മനസ്സിലേക്ക്, അല്ലേ മഹേശ്വരി ആന്റി? പിന്നല്ലാതെ മനസ്സിലായിക്കോളൂ കേട്ടോ മീനാക്ഷി, പതുക്കെ മനസ്സിലാകും. കുറച്ചാൾ കഴിയട്ടെ. കുറച്ചുനാൾ കഴിയുമ്പോ അതെ ഒരു ജീവിതമൊക്കെ തുടങ്ങുമ്പോ. അല്ല, പുറത്തു പോകുമ്പോഴേ അപ്പൊ ഞാൻ കൊറേ ലിസ്റ്റ് ഇന്ത്യന്നെ സാധനം മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പോണത്. ആ കടവാതക്കത്ത് പറഞ്ഞപ്പോ സാറെ എനിക്ക് ഇവിടുന്ന് മേടിക്കാനുണ്ട്. ഞാൻ സാറേ എന്നാണ് വിളിക്കണേ. അപ്പോഴാണ് പറയൂ, എടോ നാളെ മേടിക്കാം, നമ്മൾ നാളെ എന്റെ അടുത്ത് തന്നെ. എനിക്ക് മേടിച്ചിരുവേ ഇല്ല, എന്നെ മേടിക്കാൻ നിർത്തരുവിടെ ലാലങ്കളെ. എന്ത് പ്രശ്നം? അതെ, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? ആന്റി, എന്തെങ്കിലും ആഗ്രഹം അങ്കിള് യെസ് പറയല്ലാതെ സാധിച്ചു തന്നിട്ടുണ്ടോ? ആലോചിക്കേണ്ടി. എന്തോ എന്തോ മീനാക്ഷി കല്യാണം കഴിച്ചു. ഓ ശരിയാ, ഞാൻ നോ പറഞ്ഞിട്ട് കല്യാണം കഴിച്ചു. ആ നോ പറഞ്ഞിട്ട് കല്യാണം കഴിച്ചു. അയ്ശരി, അപ്പോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അതിന്റെ ബാക്കിലുണ്ട്. അതെ, ഇന്നത്തെ എപ്പിസോഡിൽ ഹൊറർ മൂഡ് മാത്രമല്ല, ശരി. അപ്പൊ കഥയൊക്കെ നമുക്ക് വഴി അറിയണം. ഇപ്പൊ എന്തായാലും നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. റെഡിയാണോ? പിന്നെന്താ. ആ ശരി, നമുക്ക് എന്തായാലും രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. എ ടി എം ചോദ്യം: ഈ ചോദ്യത്തിന് ഓപ്ഷൻസ് ഇല്ല, ഉത്തരം പറഞ്ഞ് അറിയിച്ചാ മതി. വായിക്കട്ടെ. എടിഎമ്മിൽ നിന്നെടുത്ത 10,000 രൂപയുമായി മഹേശ്വരി തുണിക്കടയിൽ പോയി. 8,766 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ മഹേശ്വരിയുടെ കയ്യിൽ ബാക്കി എത്ര രൂപയുണ്ട്? 1,234. അതെ, എടിഎം 1,234 എന്നാണ് അറിയിച്ചിരിക്കുന്ന ഉത്തരം. ഉത്തരം ശരിയാണോ തെറ്റാണോ? അറിയിച്ച ഉത്തരം ശരിയാണ്. അല്ല മീനാക്ഷി, വേറൊരു വിഷയമുണ്ട്. എന്താ? രണ്ടുപേരും ഈ ചോദ്യത്തിന് തെറ്റുത്തരം അറിയിക്കാൻ യാതൊരു ചാൻസ് ഇല്ലായിരുന്നു, കാരണം രണ്ടുപേരും ബാങ്ക് ഉദ്യോഗസ്ഥരാണ്. ഓ അതെ അതെ, ശരിയാ. കണക്ക് കണക്ക് മനസ്സിലായി മനസ്സിലായി. അയ്യോ ഡെയ്നെ, അതുകൊണ്ടല്ല, സാധാരണ ഈ പെണ്ണുങ്ങൾ ടെക്സ്റ്റൈൽസിൽ കയറിയാൽ നമ്മുടെ ജോലി എന്താ? പുറത്തു നിന്ന് കണക്ക് ഉള്ള ഒരു കണക്ക് കൂട്ടലല്ലേ. എനിക്ക് ഈ പെണ്ണുങ്ങളുടെ കൂടെ ടെക്സ്റ്റൈൽസ് ജ്വല്ലറിയിൽ നിന്ന് പോകുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല. അത് കൊള്ളാം, ഭയങ്കര ബോറല്ലേ. നിങ്ങളോട് പിടിച്ചിരിക്കണ്ടേ, അതിനുവേണ്ടി പറഞ്ഞതാ. അതെ,
ഇടയ്ക്കിടയ്ക്ക് ആന്റി ലാലേ ലാലേ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഈ സാറേന്ന് എവിടെയോ ഞങ്ങൾ വിളിച്ചു കേട്ടു. നിങ്ങളോടൊക്കെ പറയുമ്പോ ലാലെന്ന് പറയും, ലാലെന്ന് വിളിക്കുന്നത് സാറേന്നാണ്. ഭർത്താവിനെ സാറേന്ന് വിളിക്കുന്ന ആദ്യത്തെ ഭാര്യ ആദ്യമായി കാണുവാണ്. ആദ്യത്തെ ഭാര്യ ആദ്യമായിട്ട് കണ്ടു. അല്ല ആദ്യത്തെ ഭാര്യയാണല്ലോ. ആ മനസ്സിലായി മനസ്സിലായല്ലോ മനസ്സിലായി. ഈ ഇടയിട്ട് എന്റെ സെന്റൻസുകളൊക്കെ ആകെ കഴിഞ്ഞു പോകുന്നുണ്ട്. ശരി, അപ്പൊ നമ്മുടെ മത്സരം കയ്യിന്ന് പോവരുത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ സമയമായി. മൂന്നാമത്തെ ചോദ്യം റെഡിയാണോ? റെഡി. എടിഎം ചോദ്യം. അറബിക്ക, റോബസ്റ്റ എന്നിവ ഇവയിൽ ഏതിന്റെ ഇനങ്ങളാണ്? ഓപ്ഷൻ എ തേയിലച്ചെടി, ഓപ്ഷൻ ബി വാഴ, ഓപ്ഷൻ സി ഈന്തപ്പന, ഓപ്ഷൻ ഡി കാപ്പിച്ചെടി. ഓപ്ഷൻ ബി വാഴയാണ് അങ്ങൾ അറിയിച്ചിരിക്കുന്നത്. എടിഎം ഉത്തരം ശരിയാണോ തെറ്റാണോ? അറിയിച്ച ഉത്തരം തെറ്റിപ്പോയി. ഓപ്ഷൻ ഡി കാപ്പിച്ചെടിയാണ് ശരി ഉത്തരം. അപ്പോ ഇനിയും ചോദ്യങ്ങളുണ്ട്, നമുക്ക് തിരിച്ചു പിടിക്കണം മത്സരം കേട്ടോ. പിന്നെ മലബാർ ഗോൾഡൻ ഡയമണ്ട് സ്റ്റുഡൻ പണം ചാപ്റ്റർ 4 സെലിബ്രേറ്റഡ് ബൈ ഇംപാക്സ് കോ പവേർഡ് ബൈ ക്യൂ 7 തിന്നർ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പേർട്ട് വെഡ്ലാൻഡ് വെഡിങ്സ് രാംരാജ് കോട്ടൺ ധൂത്തി ഷർട്സ് ആൻഡ് ബനിയൻസ് ആൻഡ് മലയാള മനോരമയിലെ നാലാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എടിഎം ചോദ്യം. എത്ര ജില്ലാ സഹകരണ ബാങ്കുകൾ കൂട്ടിച്ചേർത്താണ് കേരള ബാങ്ക് രൂപീകരിച്ചത്? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 14, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 13. എടിഎം അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? ആന്റി, അങ്കിൾ പറഞ്ഞ ഉത്തരം ശരിയാകുമെന്ന് വിശ്വാസമുണ്ടോ? പിന്നെ അങ്കിൾ പറഞ്ഞ എല്ലാം ശരിയാണ്. എന്തായാലും ആ വിശ്വാസം എടിഎം കാക്കട്ടെ. അതെ, അപ്പൊ ശരിയാണോ തെറ്റാണോ നോക്കാം അല്ലേ. എടിഎം അങ്കിള് പറഞ്ഞത് എന്തായാലും തെറ്റൂല എന്നാണ് മഹേശ്വരി ആന്റി പറയുന്നത്. ഈ ഉത്തരം തെറ്റിപ്പോയോ അതോ ശരിയാണോ? അങ്കിൾ അറിയിച്ചത് ഓപ്ഷൻ ബി 14 ആണ്. ആ ഉത്തരം തെറ്റിപ്പോയി. ഓപ്ഷൻ ഡി 13 ആണ് ശരി ഉത്തരം. ആന്റി ഉത്തരം തെറ്റിപ്പോയെന്ന് പറഞ്ഞത്, അതെന്നെ കൈയടിച്ചത്? അത് കൈയടിച്ചതാണ്. ഞാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, അത് ഞാൻ കറിയാ.